നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലേറ്റസ്റ്റ് ആയ ചില ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആണ് പറയുവാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത തന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, നോങ്ടമ്പ നോറോം എന്ന താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് എഫ് സി ഗോവ. 21 വയസ്സുള്ള ഈ വിങ്ങർ താരമാകട്ടെ 2020 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 അപ്പിയറൻസുകൾ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ ATK മോഹൻബഗാനിലേക്ക് താരത്തെ നൽകിയെങ്കിലും ചില പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടായി. പക്ഷേ ഇന്നലെ എഫ് സി ഗോവ താരത്തെ സ്വന്തമാക്കിയ കാര്യം ഒഫീഷ്യലായി പുറത്തുവിട്ടു. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ CK വിനീതിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് റൗണ്ട് ക്ലാസ് പഞ്ചാബ് FC. ഇതിനു മുമ്പുള്ള നമ്മുടെ പല വീഡിയോയിലും നമ്മൾ ഈ കാര്യം പറഞ്ഞതാണ്, താരത്തെ റൗണ്ട് ക്ലാസ് പഞ്ചാബ് FC സ്വന്തമാക്കും എന്നുള്ളത്. എന്നാൽ ഇന്നലെ ക്ലബ്ബ് തന്നെ ഈ കാര്യം ഒഫീഷ്യലായി പുറത്തുവിട്ടു. വിനീതിനെ പറ്റി പറയുകയാണെങ്കിൽ 33 വയസ്സുള്ള കണ്ണൂർ സ്വദേശിയാണ്. സ്ട്രൈക്കറായും വിങ്ങറായും കളിക്കുന്ന ഈ താരമാകട്ടെ കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിലായിരുന്നു. ഈസ്റ്റ് ബംഗാൾ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ വരും ISL സീസണിൽ ഈസ്റ്റ് ബംഗാൾ കളിക്കുമെന്ന കാര്യം വെസ്റ്റ് ബംഗാൾ CM ആയ മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ ഇങ്ങനെയാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, ശ്രീ സിമെന്റും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പ്രശ്നമെല്ലാം സോൾവ് ആക്കിയിരിക്കുകയാണ് ചീഫ് മിനിസ്റ്ററായ മമതാ ബാനർജി. അതുമാത്രമല്ല, ശ്രീ സിമെന്റും ഈസ്റ്റ് ബംഗാളും ഒരു കോൺട്രാക്ടിൽ ഒപ്പിട്ടിട്ടുമുണ്ട്. കസ്റ്റമൈസ്ഡ് ആയ കേസും അതേപോലെ തന്നെ മറ്റു ചില ഫസ്റ്റ് കോപ്പി പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ആയി പിൻ ചെയ്തിട്ടിട്ടുണ്ട്. സോ വളരെ വിലക്കുറവിൽ തന്നെയാണ് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നത്. സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കേട്ടുവരുന്ന റൂമർ ആയിരുന്നു, മറ്റൊന്നുമല്ല, ജാമി മാക്ലാരൻ എന്ന താരം മുംബൈ CTFC യിലേക്ക് വരുമെന്നുള്ളത്. സംഭവം ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ വെബ്സൈറ്റിൽ ഇതിന് 30% ചാൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് വെറും ഒരു ഫേക്കായ റൂമർ മാത്രമാണ്. ഷാനൻ എന്ന വിദേശ ഫുട്ബോൾ റൈറ്റർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. 28 വയസ്സുള്ള ജാമി മാക്ലാരൻ എന്ന താരത്തെ പറ്റി പറയുകയാണെങ്കിൽ സ്ട്രൈക്കർ ആണ്. അത് മാത്രമല്ല, മെൽബോൺ സിറ്റിക്ക് വേണ്ടി 58 അപ്പിയറൻസിൽ നിന്ന് 53 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റ് ഒക്കെ മികച്ചതാണ്. പക്ഷേ താരം മുംബൈ CTFC യിലേക്ക് വരുവാനൊന്നും സാധ്യതയില്ല എന്നാണ് ഷാനൻ വ്യക്തമാക്കിയത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ ഇയൻ ഹ്യൂമാകട്ടെ ഇനി മുതൽ ഹെഡ് കോച്ച് ആണ്. സില്ലീസ് എന്ന മാധ്യമ പേജിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം മലയാളികളുടെ പ്രിയ താരമായ ഇയൻ ഹ്യൂമാകട്ടെ കാനഡയിലെ വുഡ്സ്റ്റോക്ക് FC യുടെ ഹെഡ് കോച്ചായി ചുമതലയേറ്റു. കഴിഞ്ഞ വർഷം മുതൽ ഇതേ ടീമിന്റെ അക്കാദമി തല ടീമുകളുടെ മറ്റു ചുമതല ഹ്യൂം വഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ താരമാകട്ടെ സീനിയർ ടീമിന്റെ ഹെഡ് കോച്ച് ആയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത പൂനെ സിറ്റി തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ച താരമാണ് ഇയൻ ഹ്യൂം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ഫിക്സ്ചറാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. September 11 ഇന്ത്യൻ നേവിക്കെതിരെ, അതേപോലെ തന്നെ September 15 ബംഗളൂരു FC ക്കെതിരെ, September 21 ഡൽഹി FC ക്കുമെതിരെയാണ് മത്സരമുള്ളത്. ഈ മൂന്ന് മത്സരവും വൈകുന്നേരം 3 മണിക്കാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളായ NSC പോച്ചും അതേപോലെ തന്നെ അഡ്രിയൻ ലൂണ എന്ന താരവും ട്രെയിൻ ചെയ്യുന്ന ചിത്രങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുണ്ട്. കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡൂറം കപ്പിന്റെ ടെലികാസ്റ്റ് TVയിൽ കാണുമോ എന്നത്. എന്നാൽ ടെലികാസ്റ്റ് ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ല എന്നതായിരുന്നു മാർക്കസ് മർഗുലയുടെ ട്വീറ്റ്. അതുപോലെ തന്നെ ചില ഡൂറം കപ്പിന്റെ പരസ്യങ്ങളിൽ കാണിക്കുന്ന ഒരു കാര്യമാണ് ആഡ്ടൈംസ് എന്ന ആപ്ലിക്കേഷനിൽ ഡൂറം കപ്പ് സ്ട്രീം ചെയ്യുമെന്നുള്ളത്. സോ ഇക്കാര്യം സത്യമാണെങ്കിൽ ആഡ്ടൈംസ് എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ഡൂറം കപ്പ് ലൈവായി കാണുവാൻ സാധിക്കുന്നതായിരിക്കും. യെസ്, അങ്ങനെ അവസാനം ജോർജ് പെരേര ഡയസ് എന്ന താരത്തെ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മാർക്കസ് മർഗുല തന്നെയാണ് ഇക്കാര്യം ഇന്നലെ ഡൺ ഡീൽ എന്ന് പറഞ്ഞത്. ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് താരത്തിന്റെ സൈനിങ് അഥവാ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ഫ്രം ദിസ് ചാനൽ. ബൈ.